കൂട്ടുകാരെ, മഴക്കാലമാണ്, ധാരാളം മാങ്ങ വീണ് നാശമാകുന്നുണ്ട്. അപ്പോൾ നമ്മളെ വീട്ടുമുറ്റത്തെ മാവിൽ തന്നെ ഒരു മഴക്ക് വീണ മാങ്ങയാണ് ഒരു കൂട മാങ്ങ. അപ്പോൾ ഇതുപോലെ ധാരാളം മാങ്ങ നമുക്ക് നാശമായി പോകുന്നുണ്ട്. ഈ മാങ്ങ എല്ലാം എടുത്ത് ഒരു വർഷം യൂസ് ചെയ്യാൻ പറ്റുന്ന പൾപ്പാക്കി എങ്ങനെ സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മൾ മാങ്ങ എല്ലാം കഴുകി വൃത്തിയാക്കി നല്ലോണം ചെത്തി സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി ചെത്തിയ മാങ്ങ നമുക്ക് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഇനി നമുക്ക് നേരെ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. കേട്ടോ, ഒട്ടും വെള്ളം കൂട്ടരുത്, വെള്ളം കൂട്ടാണ്ട് വേണം നമുക്ക് അടിച്ചെടുക്കാൻ. നന്നായിട്ട് അരിക്കണം കേട്ടോ, തീരെ വെള്ളം ചേർക്കാൻ തന്നെ അരിക്കണം. ഇതിൽ അരിച്ച് എടുക്കുക എന്നുള്ളതാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം, കാരണം ഇത് വെള്ളം ഇല്ലാത്തതുകൊണ്ട് തന്നെ അരിപ്പയിലൂടെ തീരെ താഴേക്ക് വരില്ല. പക്ഷെ എന്നാലും കഷ്ടപ്പെട്ടാണെങ്കിലും അരിച്ചിട്ട് ആ ചണ്ടി ഒഴിവാക്കണം. ഓക്കെ, നമ്മുടെ പൾപ്പിന് വേണ്ടിയിട്ടുള്ള മാംഗോ ജ്യൂസ് ശരിയായിട്ടുണ്ട്. നല്ല തിക്കായിട്ട് എടുത്തിട്ടുള്ളത്, ഒട്ടും വെള്ളം ചേർക്കാണ് നമ്മൾ വളരെ തിക്കായിട്ട് എടുത്തുള്ളത്. ഇനി നമ്മളെ പാൻ നമുക്ക് ചൂടാക്കിയിട്ട് പാനിലേക്ക് നമുക്കിത് മാറ്റാം. നമ്മളിത് ഒഴിക്കുമ്പോൾ നല്ല തിക്കാവും. പാനൊക്കെ ഒന്ന് ചൂടായിട്ട് നമ്മൾ ഈ മാംഗോ ജ്യൂസ് ചൂടായി വരുമ്പോൾ ഒന്നും കൂടി ലൂസായിക്കൊണ്ടേയിരിക്കും. ആ ലൂസായിട്ട് ആ വെള്ളമൊക്കെ പിന്നെ വറ്റിയാലാണ് നമ്മളെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുന്നത്. അതുവരെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ ചെറുനാരങ്ങ നീര് കൊടുക്കണം. ഒരു കളഞ്ഞിട്ടുള്ള ചെറുനാരങ്ങ നീര്, നമ്മൾ വേറെ പ്രിസർവേറ്റീവ് ഒന്നും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല, ചെറുനാരങ്ങ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഇത് നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ മക്കളെ, നമ്മളെ പൾപ്പ് സെറ്റായി, നല്ല സെറ്റായിട്ട് ചെറിയ അടികളും പിടിക്കേണ്ട, നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒരു 2-3 മണിക്കൂർ ശരിക്കും തണക്കാൻ വേണ്ടി വെക്കാം. ഓക്കെ, നമ്മൾ തയ്യാറാക്കിയ മാംഗോ പൾപ്പ് തണുത്ത് സെറ്റായിട്ടിരിക്കുകയാണ്. ഇനി നമ്മളിത് ഒരു ചാറിലേക്ക് മാറ്റി വെക്കാം. നല്ല തിക്കായിട്ടാണ്, നേരത്തേക്കാൾ കുറേ തിക്കായിട്ടുണ്ട്. ഇനി ശരിക്കും ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തിക്കായിട്ട് വരും. വാവ്, നല്ല പഴുത്ത മാങ്ങയുടെ സ്മെല്ലും ഉണ്ട് കേട്ടോ. യെസ്, ഫൈനലി നമ്മളുടെ മാംഗോ പൾപ്പ് നമ്മൾ ജാറിലേക്ക് മാറ്റി. ജാറിൽ കണ്ട നിറഞ്ഞു നിൽക്കുന്ന ഒരു ജാറിൽ കുറച്ച് കുറവുണ്ട്, 20 മാങ്ങയാണ് കേട്ടോ ഈ ജാറിലേക്ക് മാറ്റിയുള്ളത്. കുറച്ച് സമയം കുറച്ച് എഫേർട്ടും മാത്രമായി നമുക്കൊരു വർഷത്തേക്ക് അല്ലെങ്കിൽ 1.5 വർഷത്തേക്ക് സുഖമായിട്ട് എല്ലാ സമയത്തും മാങ്ങ അല്ലെങ്കിൽ മാംഗോ ജ്യൂസ് മാംഗോ ഷേക്ക് ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ശരിക്കും നമ്മളുടെ കുട്ടികൾക്കും നമ്മളെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ജ്യൂസ് നമുക്കിതിൽ കിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങൾ വീടിൻ്റെ അടുത്ത് പാഴായി പോകുന്ന മാങ്ങയൊക്കെ എടുത്ത് ഇതേപോലെ 1 വർഷത്തേക്ക് അല്ലെങ്കിൽ 1.5 വർഷത്തേക്ക് പാകത്തിന് നമ്മൾ സൂക്ഷിച്ച് വെക്കുക. മറ്റൊരു കാര്യം,
നല്ല എയർ ടൈറ്റ് ഉള്ള ജാറിലേക്ക് വേണം മാറ്റാൻ. ഈ ജാറിൻ്റെ അകത്തൊന്നും ഒരിറ്റ് പോലും വെള്ളം ഉണ്ടാവാൻ പാടില്ല. വെള്ളമൊക്കെ ശരിക്കും തുടച്ച് അതിലേക്ക് നല്ല ടൈറ്റായിട്ടുള്ള മൂടിയുള്ള ജാറിലേക്ക് മാറ്റി ഫ്രിഡ്ജിൽ വേണം നമുക്ക് സൂക്ഷിക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, വീട്ടിൽ പാഴായി പോവാതെ മാങ്ങ സൂക്ഷിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ജ്യൂസും ഒരു ഷേക്കും ഒക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.